സേവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിന്റെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കിയത്. ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ ലോറിയുടെ ഊരിത്തെറിച്ച ടയറുകൾ വന്നിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കുന്നംകുളം സ്വദേശി ഹെബിനാണ് മരിച്ചത്. കാളിദാരിക യുദ്ധത്തിന്റെ പെരുമ്പറ മുഴക്കി ശ്രീകുരുമ്പക്കാവിൽ കോഴിക്കല്ല് മൂടി. കുരുമ്പക്കാവ് ചെമ്പട്ടണിഞ്ഞ കോമരക്കൂട്ടങ്ങളുടെ കാൽച്ചിലമ്പൊലി നാദത്തിലമരുന്ന ദിനങ്ങൾ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിന്റെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കിയത്. മുതിർന്ന സമ്മതിദായകർക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ള വോട്ടർമാർക്കും മുൻഗണന നൽകണമെന്നും നിർദ്ദേശമുണ്ട്. വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തുകളുടെ സ്ഥാനം, ലഭ്യമായ സൗകര്യങ്ങൾ, വാട്ടർ അസിസ്റ്റൻസ് ബൂത്ത് എന്നിവയെക്കുറിച്ച് വ്യക്തമായ അടയാളം പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിക്കണം. ഇവ വോട്ടർമാർക്ക് വ്യക്തമായി കാണുവാനും വായിക്കുവാനും കഴിയുന്ന രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും നീലയും വെള്ളയും നിറത്തിൽ സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തിൽ പറയുന്നു. പോളിംഗ് സ്റ്റേഷനിലെ പ്രധാന കവാടത്തിനടുത്ത് തന്നെ വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സമ്മതിദായകരെ സഹായിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മുതിർന്ന സമ്മതിദായകർക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ള വോട്ടർമാർക്കും മുൻഗണന നൽകണം. പോളിംഗ് സ്റ്റേഷനുകളിലെ മാലിന്യം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നീക്കം ചെയ്തുവെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പാക്കണം. പോളിംഗ് സ്റ്റേഷനുകളായി കൂടുതലായും സ്കൂളുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടങ്ങളിലെ ചുവരുകൾ കേടുവരുത്തുകയോ സാധനങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കുകയോ ചെയ്യരുതെന്നും സർക്കുലറിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടീം. തൃശൂരിൽ 100% വിജയമുറപ്പിച്ചുവെന്ന് കെ മുരളീധരൻ. കരുവന്നൂർ വിഷയത്തിൽ ഇ ഡി സജീവമാകുന്നത് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. വലിയ നടപടികളിലേക്ക് ഇ ഡി കടക്കില്ല. സി പി എം BJP ഡീൽ വഴി ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരവും തൃശൂരുമാണ്. ഇത്തരം ഡീൽ കണ്ടുതന്നെയാണ് താൻ മത്സരത്തിനിറങ്ങിയതെന്നും കെ മുരളീധരൻ പറഞ്ഞു. നല്ല റിസൾട്ട്, നല്ല ഒരു റെസ്പോൺസാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടം കഴിഞ്ഞ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ ഒന്നാം ഘട്ടം പൂർത്തിയായി. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. സാധാരണ ജനങ്ങൾ വളരെയധികം ഈ യാത്രേനെ വരവേൽക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. രാത്രി 10 മണിയായി ഇന്നലത്തെ പ്രചരണം അവസാനിച്ചപ്പോൾ. ഈ 10 മണിവരെയും പ്രത്യേകിച്ച് വരന്തരപ്പള്ളി ഭാഗത്തൊക്കെ വന്യമൃഗങ്ങൾ പോലും ഇറങ്ങുന്ന പ്രദേശത്ത് പോലും ആളുകൾ സ്ഥാനാർത്ഥിയെ കാണാൻ വരികയും അവരുടെ പരാതികളും മറ്റും പറയുകയുണ്ടായി. ഇപ്പോൾ 100% ഞങ്ങൾ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. അല്ല, ED ഇപ്പം സജീവമാകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക. ഇത് ഡീലുറപ്പിക്കാനുള്ള ED നോട്ടീസാണ്. കാരണം അത്ര വലിയൊരു ആക്ഷനിലേക്കൊന്നും ED പോകുന്നു ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ED ലക്ഷ്യം മോഡിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് 1-2 പേരെ അയക്കുക. ആ ലക്ഷ്യമാണ് ഈ നോട്ടീസിൻ്റെ പുറകിൽ. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നടപടി ED സ്വീകരിക്കേണ്ടതല്ലേ? ED എന്താ സ്വീകരിക്കുക? ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു. ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ ലോറിയുടെ ഊരിത്തെറിച്ച ടയറുകൾ വന്നിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കുന്നംകുളം സ്വദേശി ഹെബിനാണ് മരിച്ചത്. തൃശൂർ നടത്തറയ്ക്ക് സമീപം ദേശീയപാതയിലാണ് സംഭവം. ഹൈവേയിലെ താൽക്കാലിക ഫാസ്റ്റാഗ് കൗണ്ടറിൽ ഇരുന്നിരുന്ന കുന്നംകുളം സ്വദേശിയായ PK ഹെബിൻ ആണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 3:10 അപകടം. കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ടയറാണ് ഓടുന്നതിനിടെ ഊരിത്തെറിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹെബിനെ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മീഡിയ ടൈം, തൃശൂർ. ശ്രീകുരുമ്പക്കാവ് ചെമ്പട്ടണിഞ്ഞ കോമരക്കൂട്ടങ്ങളുടെ കാൽച്ചിലമ്പൊലി നാദത്തിലമരുന്ന ദിനങ്ങളാണ് ഇനി. മീനത്തിലെ തിരുവോണ നാളായ വ്യാഴാഴ്ച കോഴിക്കല്ല് മൂടിയതോടെ ഭരണിയുത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. ഉച്ചപൂജയ്ക്ക് ശേഷം വടക്കേനടയിൽ രാവിലെ 11:00 ചടങ്ങുകൾക്ക് തുടക്കമായത്.
കാളിതാരിക യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതിനെ അനുസ്മരിച്ച് കൊടുങ്ങല്ലൂരിലെ ഭഗവതി വീട്ടുകാരും വടക്കൻ മലബാറിലെ തച്ചോളി തറവാടിനെ പ്രതിനിധാനം ചെയ്ത് എത്തിയവരും ചേർന്നാണ് ചടങ്ങ് നിർവഹിച്ചത്. ഉച്ചപൂജകൾ കഴിഞ്ഞ് രാവിലെ 11 മണിയോടെയാണ് ചടങ്ങുകൾ നടന്നത്. വടക്കേ നടയിൽ ദീപസ്തംഭത്തിന് കീഴെയുള്ള വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ ഭഗവതി വീട്ടുകാർ കുഴിയെടുത്ത് മൂടി അതിന്മേൽ ചെമ്പട്ട് വിരിച്ചു. ഭഗവതി വീട്ടിലെ പ്രതിനിധികളായ രാകേഷ്, ഭഗവതി, സുജിത്, സുജയ്, പ്രഭു, ദേവദേവൻ, ബ്രഹ്മദത്തൻ എന്നിവർ കോഴിക്കല്ലുമുടലിന് നേതൃത്വം നൽകി. തുടർന്ന് തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോയെന്ന് ഭഗവതി വീട്ടിലെ കാരണവർ 3 വട്ടം വിളിച്ചു ചൊല്ലി. ഈ സമയം വടക്കേ മലബാറിൽ നിന്നുമെത്തിയ തച്ചോളി മാണിക്കോത്ത് തറവാട്ടുകാരും കൂട്ടരും കോഴിക്കല്ലിൽ പൂവൻ കോഴികളെ സമർപ്പിച്ചതോടെ ഭരണി ആഘോഷത്തിന് ശുഭാരംഭമായി. മേപ്പാട്ട് രാധാകൃഷ്ണൻ, പറമ്പത്ത് രാധാകൃഷ്ണൻ, സൂരജ്, തണ്ടരപ്പള്ളി ജയചന്ദ്രൻ, ആയിഞ്ചേരി നാരായണക്കുറുപ്പ്, മാണിക്കോത്ത് വിജയരാഘവൻ എന്നിവരടങ്ങിയ സംഘമാണ് തച്ചോളി തറവാട്ടിൽ നിന്നുമെത്തിയത്. കോഴിക്കല്ലുമുടൽ ചടങ്ങ് പൂർത്തിയായതോടെ ക്ഷേത്രനഗരി ഭരണി ആഘോഷത്തിന്റെ ആരവത്തിലേക്ക് ഉണർന്നെഴുന്നേറ്റു. 9 പ്രസിദ്ധമായ തൃച്ചന്ദന ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും. 10 ഭരണി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. മൂർക്കനാട് ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഉണ്ടായ അക്രമത്തിൽ ഒരാൾ മരിച്ചു. 5 പേർക്ക് ഗുരുതര പരിക്ക്. വെള്ളത്തൂർ മനക്കുടി സ്വദേശി ചുള്ളിപറമ്പിൽ വീട്ടിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ അക്ഷയാണ് മരിച്ചത്. മൂർക്കനാട് ആലുംപറമ്പിലാണ് സംഭവം. മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സംഭവം. പൂപ്പത്തി ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രത്തിൽ നടന്നു വന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. സമാപന ദിവസം സ്വർഗാരോഹണം, കൽക്കി അവതാരം, കലികാല വർണ്ണന, മാർക്കേണ്ഡയ ചരിതം, ശ്രീകൃഷ്ണ അവതാരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. തുടർന്ന് യജ്ഞസമർപ്പണം, ആറാട്ട്, മംഗളാരതി, ആചാര്യദക്ഷിണ, പ്രസാദ വിതരണം എന്നിവ നടന്നു. കണ്ഠമംഗലം നന്ദകുമാർ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. സുനിത സുരേഷ് സഹ ആചാര്യയും അനിൽ കുറിഞ്ഞാത്തുമണ്ണ യജ്ഞഹോതാവും ആയിരുന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പഴുക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസിപിതാവിന്റെ ഊട്ടുതിരുന്നാൾ ആഘോഷം 26 മുതൽ 6 വരെ നടക്കും. അതിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ദേവാലയ വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ കൺവീനർ പ്രേം ചെങ്ങിനിയാടൻ, പ്രവാസി പ്രസിദ്ധേന്തി കൺവീനർ സേവ്യർ കാരേക്കാട്, കൈക്കാരന്മാർ എന്നിവർ പങ്കെടുത്തു. 102 പ്രവാസികൾ ചേർന്നാണ് ഊട്ടുതിരുന്നാൾ നടത്തുന്നത്. തിരുനാൾ ആഘോഷങ്ങൾക്ക് 26 കൊടിയേറും. 5 ഊട്ടുതിരുന്നാൾ. ട്രെയിനിൽ നിന്ന് ചാലക്കുടി പുഴയിൽ വീണ യുവാവ് മരിച്ചു. 32 വയസ്സുള്ള മധ്യപ്രദേശ് സ്വദേശി രാംകിഷൻ ബാവീതിയാണ് മരിച്ചത്. ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്ന് രാവിലെ 10 പുഴയിലേക്ക് ഒരാൾ വീണു എന്ന വിവരം ഫയർഫോഴ്സിന് ലഭിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് ചാലക്കുടി പുഴയിൽ നടത്തിയ പരിശോധനയിൽ ഒരു ബാഗും ഒപ്പം രാംകിഷനെയും കണ്ടെത്തി. സേനാംഗങ്ങളായ അനിൽ മോഹൻ, RM നിമേഷ് എന്നിവരാണ് പുഴയിലിറങ്ങി പരിശോധന നടത്തിയത്. ആളെയും ബാഗും പോലീസിന് കൈമാറി. കയ്പമംഗലം വഴിയമ്പലം അയിരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വഴിയമ്പലം സെന്ററിൽ നിന്നും 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ചശീവേലിക്ക് തുടക്കമായി. ഗജവീരൻ കുന്നത്ത് രാമു ഭഗവാന്റെ തിടമ്പേറ്റി. മേളപ്രമാണിമാരായ കിഴക്കൂട്ട് അനിയന്മാരാർ, കലാമണ്ഡലം ശിവദാസൻ മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും പഞ്ചാരിമേളവും അരങ്ങേറി. കൊടകര പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്ര നടത്തിപ്പിൽ നടന്ന അഴിമതി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ പ്രണില ഗിരീശൻ, ബിജി ഡേവിസ്, ജോയ് ചെമ്പകശ്ശേരി, വിനയൻ തോട്ടാപ്പിള്ളി, VR രഞ്ജിത്, ജസ്റ്റിൻ പൊന്മണിശ്ശേരി, ഡൽജിത് സിജോ, കോടന നാരായണൻകുട്ടി, PK അരുണൻ, ഇ ഗിരീശൻ, ജോസ് കൊച്ചക്കാടൻ എന്നിവർ പ്രസംഗിച്ചു.
ചാലക്കുടി നിയോജക മണ്ഡലം 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 2020 സംസ്ഥാന പ്രസിഡന്റ് സാബു എം ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലം കോർഡിനേറ്റർ സണ്ണി ഗോപുരൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മുനിസിപ്പൽ കോർഡിനേറ്റർ പി ഡി വർഗീസ്, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്, കൊടകര, കൊരട്ടി കാടുകുറ്റി മണ്ഡലം കോർഡിനേറ്റർമാരായ വർഗീസ് മാത്യു, സൗദ ബി വി, സണ്ണി പിഗാരസ് എന്നിവർ പ്രസംഗിച്ചു. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രഥമ ശ്രീമദ് മഹാസ്കന്ദ പുരാണം സപ്താഹ ജ്ഞാനയജ്ഞം 7 മുതൽ 14 വരെ നടത്തുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഭാഗവത പ്രിയൻ പട്ടിമറ്റം സി ജെ ആർ പിള്ളയാണ് യജ്ഞാചാര്യൻ. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബി പി പ്രഹ്ലാദൻ, ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കുട്ടികളുടെ വിഭാഗമായ പൂമുട്ടുകളുടെ സംഗമം പ്രശസ്ത ബാലചലച്ചിത്ര താരം ഡാവിഞ്ചി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനും കോമഡി ആർട്ടിസ്റ്റുമായ സുധീഷ് അഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് കോണത്ത്, ഫാദർ എബിനേസർ ആന്റണി കാട്ടുപറമ്പിൽ, പൂമുട്ട് കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനി മോൾ, ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ചുമായ കെ പി ആർ നാഥൻ എന്നിവർ സംസാരിച്ചു. മടത്തുംപിടി ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അഗസ്തീനോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഫാദർ ഷാബു പുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. 6 ഏപ്രിൽ അമ്പു തിരുനാൾ ആഘോഷിക്കും. ചടങ്ങുകൾക്ക് ഫാദർ ആൽബിൻ അമ്പാട്ടുപറമ്പിൽ കാർമികത്വം വഹിക്കും. തിരുനാൾ ദിനമായ 7 ആഘോഷമായ തിരുനാൾ ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. ഫാദർ സിബു കള്ളാപ്പറമ്പിൽ ഫാദർ സിജു കൊമ്പൻ എന്നിവർ കാർമികത്വം നിർവഹിക്കും. കൊടകര കാവിൽപാടത്ത് തീപിടുത്തം. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് കാവിൽപാടത്ത് ഉണക്കപ്പുലിന് തീപിടിച്ചത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കൊടകര പോലീസിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കി. ജനവാസ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിന്റെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കിയത്. ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ ലോറിയുടെ ഊരിത്തെറിച്ച ടയറുകൾ വന്നിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കുന്നംകുളം സ്വദേശി ഹെബിനാണ് മരിച്ചത്. കാളിദാരിക യുദ്ധത്തിന്റെ പെരുമ്പറ മുഴക്കി ശ്രീ കുരുമ്പക്കാവിൽ കോഴിക്കല്ല് മൂടി. കുരുമ്പക്കാവ് ചെമ്പട്ടണിഞ്ഞ കോമരക്കൂട്ടങ്ങളുടെ കാൽച്ചിലമ്പൊലി നാദത്തിലമരുന്ന ദിനങ്ങൾ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.